കോസ്കോ ക്യാമ്പസ് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ലിസി ജെ, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മലയാളം, ഡോൺ ബോസ്കോ കോളേജ്, കൊട്ടിയം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ബി എ തേർഡ് സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള രാവുണ്ണി എന്ന നാടകമാണ്. രാവുണ്ണി, പി എം താജ്. രാവുണ്ണി ഒന്ന്, ഒന്നാം ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മൊത്തവും 10 രംഗങ്ങളായിട്ടാണ് രാവുണ്ണി എന്ന നാടകം നടക്കുന്നത്. അപ്പം അതിൽ ഒന്നാം രംഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. പെരുവഴി ഒരു ശവഘോഷയാത്ര നടക്കുകയാണ്. ശവം സ്വയം മഞ്ചമായി തന്നെ പേറുന്നവരുടെ ചുമലുകളിൽ നീങ്ങുന്നു. അവരുടെ മനസ്സിൽ, മുഖത്തിൽ, ചലനങ്ങളിൽ, അതിനാൽ തന്നെ അരങ്ങിൽ മരണം ഘനീഭവിച്ച് നിൽക്കുന്നു. പൊടുന്നനെ തങ്ങൾക്ക് മുന്നിൽ ആരെയോ കണ്ടെന്ന പോലെ അവർ നിശ്ചരരാകുന്നു. കാഴ്ച അവരെ നടുക്കിയിരിക്കുന്നു. ആരോ മന്ത്രിക്കുന്നു, രാവുണ്ണി, ഭ്രാന്തൻ രാവുണ്ണി. രാവുണ്ണി അവർക്ക് മുന്നിലൂടെ കടന്നു പോകും പോലെ അവരുടെ നോട്ടം ഒരു അർത്ഥവൃത്തം വരയ്ക്കുന്നു. അകലെ നഷ്ടപ്പെട്ടിട്ടും രാവുണ്ണിയിൽ നിന്നും മനസ്സ് തിരിച്ചെടുക്കാനാവാതെ അവർ വിഷമിക്കുന്നു. അസ്വസ്ഥത ശബ്ദം നേടി ഈ വിധം കേൾക്കുമാറാകുന്നു. രാവുണ്ണി എവിടുന്നാ വരണത്? രാവുണ്ണി എങ്ങോട്ടാ പോണത്? ആർക്കും മറുപടിയില്ല. കൂട്ടത്തിൽ തലവനെന്ന് തോന്നിക്കുന്ന ശങ്കരൻ അവരെ ശാസിക്കുന്നു. കൂടെ ചെന്ന് നോക്ക്, നടക്ക്. അവർ നടന്നു തുടങ്ങുമ്പോൾ വീണ്ടും രാവുണ്ണി ആദ്യം കണ്ടയിടത്തു തന്നെ. അതാ വീണ്ടും, ഇതെന്തൊരു മറിമായം. ശങ്കരൻ രാവുണ്ണി നിൽക്കുന്നിടത്ത് നീങ്ങിച്ചെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു. ഇപ്പോൾ രാവുണ്ണി എന്ന നാടകം തുടങ്ങുന്നത് തന്നെ എന്തിലാണ്? ക്ലൈമാക്സിലാണ്. രാവുണ്ണിയുടെ ശവമാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്. എന്നിട്ടും അവരെന്താണ് രാവുണ്ണിയെ പല ഭാഗത്തും കാണുന്നതായിട്ട് പറയുകയാണ്. അപ്പം ശങ്കരൻ എന്താണ് രാവുണ്ണിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഉറക്കെ വിളിച്ചു പറയുകയാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ശങ്കരൻ, രാവുണ്ണി, ഞങ്ങളൊരു ശവമടക്കാൻ പോവുക. നാറി തുടങ്ങിയിരിക്കുന്നു, വിഷം കുടിച്ച് ചത്തതാ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇപ്പോഴാ കിട്ടിയത്. തെല്ലുനേരം പ്രതികരണം കാത്തുനിന്ന് കിട്ടായികയാൽ പൊന്ന് രാവുണ്ണി അടക്കാനാളില്ലാതെ ശ്വസിക്കണ വായു പോലും കേടായി. ഒരാൾ പോയി, രാവുണ്ണി പോയി. ശങ്കരൻ, എങ്കിലെടുത്ത് ഓടിക്കോ. മറ്റൊരാൾ, നിൽക്കട്ടെ, ചിലപ്പോൾ നമ്മളെ കബളിപ്പിക്കുകയാവും. നമ്മളെ നീങ്ങാൻ തുടങ്ങുമ്പോൾ തെളിയാൻ. അവർ ചുറ്റും രാവുണ്ണിയെ തിരയുന്നു. കാണുന്നില്ലെന്ന് ആശ്വസിക്കാൻ തുടങ്ങും മുൻപ് രാവുണ്ണി മറ്റൊരു ദിശയിൽ. ശങ്കരൻ, ഓ എൻ്റെ രാവുണ്ണിയെ, എന്തിനാ ഇങ്ങനെ കളിപ്പിക്കണേ? ഒന്ന് പോ രാവുണ്ണിയെ, കണ്ണീന്നും മുമ്പീന്നും പോ. എല്ലാവരും കണ്ണീന്നും മുമ്പീന്നും പോ. ശങ്കരൻ തെല്ലു കാത്ത് പോണില്ല. ഇതെന്തൊരു സ്വൈര്യക്കേട്. ഒരാൾ ശവത്തിനോട്, നിനക്ക് വന്ന് ചാവാൻ കണ്ട ഒരു സ്ഥലം. മറ്റൊരാൾ, എന്തൊരു ധർമ്മസങ്കടം, ചത്തിട്ടും ഞങ്ങളെ ഒക്കെ ഉപദ്രവിക്കുന്ന ശവമേ. ശവത്തിനെ ചവിട്ടാൻ ഓങ്ങുന്ന അയാൾ എന്തോ കണ്ടു നടുങ്ങുന്നു. ശവത്തിൽ വിരൽ ചൂണ്ടി അയാൾ മന്ത്രിക്കുന്നു, രാവുണ്ണി. എല്ലാവരും ശവത്തെ ശ്രദ്ധിച്ച്, ശരി ആ രാവുണ്ണി തന്നെ. അവർ രാവുണ്ണിയെ കണ്ടയിടത്ത് നോക്കുന്നു. രാവുണ്ണി അതാ അവിടെ, അവിടെ തന്നെ. വീണ്ടും ശവത്തെ നോക്കുന്നു. രാവുണ്ണി ഇതാ. ശങ്കരൻ അകലെ നിൽക്കുന്ന രാവുണ്ണിക്കു നേരെ, ഇതെന്തൊരു പരീക്ഷണം. രാവുണ്ണിയെ, എന്താ ഇതിൻ്റെ അർത്ഥം? ബാക്കിയുള്ളവർ രക്ഷപ്പെടുന്നത് അയാൾ അറിയുന്നില്ല. അയാൾ രാവുണ്ണിക്കു നേരെ മുട്ടുകുത്തുന്നു. പ്രിയപ്പെട്ട രാവുണ്ണി, ഞങ്ങളുടെ ദുരിതത്തിനു മുൻപിലൊക്കെ നീ ഇതുപോലെ തെളിഞ്ഞു പൊരുതി കെടുത്താറുണ്ട്. എന്നാൽ ഇത് ആരുടെയോ ഒരു ശവം. ഇതിനു മുമ്പ് ആളെ കണ്ടിട്ടേയില്ല. തിരിയുമ്പോൾ താൻ മാത്രമേ ശവത്തിനരികിലുള്ളൂ എന്നറിയുന്നു. അയ്യോ ഇതെന്തൊരു കൊലച്ചതി. ഓടാതെ ഞാനും വരുന്നു, ഓടി പോകുന്നു. ശവം തെല്ലിട കാത്ത് എഴുന്നേൽക്കുന്നു. ഇതെന്തു കഥ, എല്ലാവരും പോയോ? ചുറ്റും പരതുന്നു. ഇപ്പോഴങ്ങ് കുഴിച്ചു കൂടാമെന്നോർത്ത് സമാധാനിച്ചതാ. എന്നിട്ട് ഈ പാതിവഴിക്ക് കൊണ്ടിട്ട്, ഹേയ് ഒന്ന് നിൽക്കണേ, ഒന്നെന്നെ വേഗം കുഴിച്ചിടണേ. ആരും വരുന്നില്ലെന്ന് കണ്ട് നിരാശനായി ഇരിക്കുന്നു. ജീവിക്കാനൊരു വഴിയും കാണാതെ കടക്കാരെ കൊണ്ട് പൊറുതി മുട്ടി ആ വിഷം കുടിച്ചത് ഭാഗ്യത്തിന് ചാവുകയും ചെയ്തു. എന്നിട്ടും കഷ്ടപ്പാട് തീരുന്നില്ലല്ലോ.
ശങ്കരൻ തിരിച്ചു വരുന്നു. ശവത്തെ കണ്ട് നടുങ്ങുന്നു. ഏ ശവം, സംശയിക്കേണ്ട, ഞാൻ തന്നെയാ ശവം. എന്തു പണിയാനിഷ്ടാ ഈ ചെയ്തത് ശങ്കരൻ? നിന്റെ മുഖം പിന്നെ മാറിയോ? രാവുണ്ണിയെ തിരയുന്നു. രാവുണ്ണി പോവുകയും ചെയ്തു. ശവം, എൻ്റെ മുഖവും മാറുകയോ? ശങ്കരൻ, മാറിയിരുന്നു. രാവുണ്ണിയെപ്പോലെ ഇപ്പോൾ നീ തന്നെയായി. ശവം, അതുമിതും പറഞ്ഞു നേരം കളയാതെ ഒന്നെന്നെ വേഗം കുഴിച്ചിടാട്ടെ. ശങ്കരൻ, എന്താണ് ഇത്ര തിരക്ക്? ശവം, വല്ലാരും വന്നെന്നെ കാണും, അത് കുഴപ്പമാ. ശങ്കരൻ, കഴിയും വേഗം നിന്നെ പണ്ടാര അടക്കണമെന്ന് ഞങ്ങൾക്കുമുണ്ട്. എന്നാലാ രാവുണ്ണി? ശവം, രാവുണ്ണിയോ? ശങ്കരൻ, അറിയില്ലേ. ശവം ഇല്ലെന്ന് തലയാട്ടുന്നു. പിരാന്തന, മരിക്കാതെ മരണമില്ലാതെ എവിടെയോ കഴിയ. എന്നാലോ ജീവിക്കുന്നോണ്ട് പറയാനും ആവില്ല. ശവം, അതെന്താ? ശങ്കരൻ, അതങ്ങനെയാ. ഞങ്ങളുടെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും മുമ്പിലൊക്കെ അയാൾ പെട്ടെന്ന് തെളിയും. എന്നിട്ട് അങ്ങനെ ചിരിച്ചു നിൽക്കും, കളിയാക്കും പോലെ. ശവത്തെ തറച്ച് നോക്കുന്നു. ശവം, എന്താ തറച്ചു നോക്കുന്നത്? ശങ്കരൻ അവൻ്റെ മാറു പിടിച്ചു കുലുക്കി. നേര് പറ, നീ രാവുണ്ണി തന്നെയല്ലേ? ഞങ്ങളെ കബളിപ്പിക്കാൻ വേഗം മാറി വന്നതല്ലേ? ശവം കൈതട്ടി മാറ്റി. ഒന്ന് പതുക്കെ കുലുക്ക്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അവരെല്ലാം വാരിക്കുത്തി നിറച്ചതാ. നേരെ ചൊവ്വെ തുന്നിയിട്ടു പോലുമില്ല, തുന്നിപ്പൊട്ടി. കക്കും കരളും ഊരിത്തെറിച്ചാൽ പാട് നിങ്ങൾക്ക് തന്നെയാ. ശങ്കരൻ, നേ ചുടുകാട്ടിൽ കൊണ്ടാവാനൊന്നും എനിക്കൊറ്റയ്ക്കാവില്ല. ശവം ക്രൂധനാകുന്നു. പിന്നെ എന്തിനായിരുന്നു വലിയ കാര്യത്തിൽ എന്നെ ഏറ്റുവാങ്ങിയത്? ശങ്കരൻ, ജീവകാരുണ്യം. അങ്ങനെയൊന്നും ഉണ്ടായിപ്പോയല്ലോ. നാശത്തിന് അനാഥപ്രേതമായി കൊണ്ടു കുഴിച്ചിട്ട ആത്മാവിനെങ്കിലും ഗതി കിട്ടാതാവണ്ട എന്ന് ഓർത്തു. ശവം, വഴിവക്കിൽ കിടക്കുന്നതിലും ഭേദം അതായിരുന്നു. ശങ്കരൻ, എങ്കിൽ അവിടുന്ന് തന്നെ അങ്ങേയങ്ങ് ചുട്ടു തരട്ടെ. ശവം, എനിക്ക് തീർപ്പില്ല. എത്രയും വേഗം ഈ നശിച്ച ലോകത്തു നിന്നും പോണമെന്നേയുള്ളൂ. ഇനി ആലോചിക്കാനൊന്നുമില്ല. തീപ്പെട്ടി ഇല്ലേ കയ്യിൽ? ഉണ്ടെന്ന് തല കുലുക്കുന്നു. എങ്കിൽ ഒരച്ചങ്ങ് വെച്ചോ, കത്തിത്തീരുന്ന കാര്യം ഞാനേറ്റു. ശങ്കരൻ, പാതി വെന്തു വഴി കിടന്ന അത് ഇതിലേറെ ശല്യമാ. ശവം, അതൊക്കെ ഞാനേറ്റടോ. നീ ധൈര്യമായി കത്തിച്ചോ. ശങ്കരൻ തീപ്പെട്ടി എടുത്തുരച്ചു. ഭീതിയോടെ ചുറ്റും നോക്കുന്നു. ശവം മുഖം മൂടി തുണിമാറ്റി തല ഉയർത്തുന്നു. എന്താ ഇനിയും ഒരു അമാന്തം? ശങ്കരൻ, രാവുണ്ണി എങ്ങാൻ വന്ന് ഊതിക്കെടുത്തുമോ എന്ന. ശവം ചാടിയെഴുന്നേറ്റ്, ഇതെന്തൊരു രാവുണ്ണി? ശങ്കരൻ, അതേടാ എതിർപ്പിൻ്റെ പ്രവാചകനാ രാവുണ്ണി. നിന്റെ കാര്യത്തിലാവുമ്പോൾ നിന്നെ ജീവിക്കാൻ അനുവദിക്കാത്ത ആളുകളുടെ ഇടയിൽ കിടന്നു നീ ചീഞ്ഞു നാറണമെന്നാവും അയാളുടെ കണക്ക്. ശവം, അയാൾക്കത് പറഞ്ഞാൽ മതി. എടോ, പരിചയക്കാരെങ്കിലും ഈ വഴി വന്നാൽ, നിങ്ങനക്കറിയോ നാട്ടിലെ ഓരോ കമ്പിക്കാലിനും ഞാൻ കടക്കാരനാ. ശങ്കരൻ, എങ്കിലത് തന്നെയാ കാര്യം. ശവം, എന്ത്? ശങ്കരൻ, ഒരു ഭയങ്കര രഹസ്യമാ, ഞെട്ടുകയൊന്നും ചെയ്യരുത്. ശബ്ദം താഴ്ത്തി. ഭ്രാന്തൻ രാവുണ്ണി ഒരിക്കൽ ഭ്രാന്തില്ലാത്ത വെറും രാവുണ്ണി ആയിരുന്നു. ശവം, നേരോ? ശങ്കരൻ, അതേടാ പിന്നെ എങ്ങനെയാ ഭ്രാന്തനായതെന്ന് വെച്ചാൽ അത് അതിലും ഭയങ്കര രഹസ്യമാ. അതെന്താണെന്നറിയൂ? അവനൊരു പാവമായിരുന്നു എന്നതാ. ശവം, ഒന്ന് വേഗം പറഞ്ഞ് തുലച്ചേച്ച് എന്നെ ഒന്ന് കിടന്നുകൊണ്ട് കഥ പോയിട്ട് കടം കഥ പോലും എനിക്കിപ്പോൾ മനസ്സിലാവില്ല. നീണ്ടു നിവർന്ന് കിടന്ന ശവത്തെ ശ്രദ്ധിച്ചുവെങ്കിലും എന്തെങ്കിലും പറയാനാവാതെ ശങ്കരൻ അസ്വസ്ഥനായി മറ്റൊരിടത്ത് ചെന്ന് കാവലിരിക്കുന്നു. യുവാവായ രാവുണ്ണി വരുന്നു. അരികെ കിടന്ന തുണി എടുത്ത് ശവത്തെ മൂടി ഒരു ബീഡിയെടുത്ത് കൊളുത്തി വലിക്കുന്നു. ആളനക്കം കേട്ട് ശങ്കരൻ ഞെട്ടിത്തിരയുന്നു. ശങ്കരൻ, ആ ആ ആരാ? രാവുണ്ണി, രാവുണ്ണി. ശങ്കരൻ, നുണ, ഇത്ര ചെറുപ്പമോ? രാവുണ്ണി ചെറുതായി ചിരിക്കുന്നു. പിന്നെ രാവുണ്ണിയുടെ അമ്മ പെറ്റതൊരു വയസ്സിനെ ആയിരുന്നെന്നാണോ? എന്നാലല്ല, രാവുണ്ണി ഒരു കുഞ്ഞായിരുന്നു, ഇത്തിര കുഞ്ഞ്. പിന്നെ വളർന്നു വളർന്നു വളർന്നു. ശങ്കരൻ, അതു ശരിയാ, വളർന്നു വളർന്ന് ഇത്രയും പ്രായമായപ്പോൾ പാടത്തെ പണിക്ക് പോയി, ശരിയല്ലേ? അതേ എന്ന് ചിരിച്ചുകൊണ്ട് രാവുണ്ണി തല കുലുക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ രാവുണ്ണി ഒരു വിളി കേട്ടുവെന്നല്ലേ കഥ തുടങ്ങുന്നത്? രാവുണ്ണി ഉവ്വെന്ന് തല കുലുക്കുന്നു. ശങ്കരൻ പ്രേക്ഷകരോട്, എന്ത് വിളിയെന്നോ? പൊടുന്നനെ, മാന്യ മഹാജനങ്ങളെ എന്ന വിളി ഉയരുന്നു. രംഗം ഇരുണ്ടു തെളിയുമ്പോൾ കുനിഞ്ഞിരുന്ന് ഭീഡി വലിക്കുന്ന രാവുണ്ണി മാത്രമാണ് വേദിയിൽ. ശവം ശങ്കരനും ഇല്ല.
വിളി പിന്നെയും കേൾക്കുന്നു. മാന്യ മഹാജനങ്ങളെ, നമ്മുടെ പ്രിയങ്കരനായ കുഞ്ഞോമന നമ്പ്യാർ ഈ നാടിനു തന്നെ മാതൃകയായിക്കൊണ്ട് ഭൂമിയില്ലാത്ത കൃഷിക്കാരന് ഭൂമി ദാനം ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണിത്. ആവർത്തിക്കപ്പെടുന്ന അറിയിപ്പ് വിശ്വസിക്കാനാവാതെ അമ്പരക്കുന്ന രാവുണ്ണിക്കരികിലേക്ക് അതേ വിസ്മയഭാവവുമായി കുഞ്ഞമ്പു ഓടി വരികയാണ്. കുഞ്ഞമ്പു, രാവുണ്ണിയെ നീ ഇത് കേട്ടോ? മൗനം കേട്ടോന്ന്? എന്താണിതിൻ്റെ അർത്ഥം? രാവുണ്ണി, കുറേ നിലം നമ്മളെപ്പോലെ സ്വന്തമായ ഭൂമിയില്ലാത്തവർക്ക് തരുന്നു എന്ന്. അതുതന്നെയല്ലേ കുഞ്ഞാമ്പു? കുഞ്ഞമ്പു, എന്നാ ഞാനും മനസ്സിലാക്കിയത്. നമുക്കും കിട്ടുമോ? രാവുണ്ണി, നമ്മുടെ അങ്ങുന്നല്ലേ കൊടുക്കുന്നത്? അങ്ങുന്നറിയാവുന്ന നിലമല്ലാത്തോര് നമ്മളല്ലേ? കുഞ്ഞമ്പു, ഓ, ഇത്തിരി കിട്ടിയാൽ ചത്താൽ കുടിച്ചിടാമല്ലോ. സ്വന്തം മണ്ണിൽ ശവമായി കിടക്കുന്നതൊരു അന്തസ് തന്നെയാണ്. അനോട്ടേഷന് ചോദിക്കാവുന്നതാണിത്. ഇത്തിരി കിട്ടിയാൽ ചത്താൽ കുടിച്ചിടാമല്ലോ, സ്വന്തം മണ്ണിൽ ശവമായി കിടക്കണമെന്നൊരു അന്തസ് തന്നെയാണ്. വീണ്ടും രാവുണ്ണി പറയുകയാണ്, ഒന്ന് പോടാ, പണിയെടുക്കാനൊരു തുണ്ടു നിലം കിട്ടിയാൽ ചത്തോടത്ത് നിന്നും നമ്മൾ എണീറ്റു വരും. അതല്ലേ നമ്മുടെ മനസ്സിൻ്റെ തഴക്കം? കുഞ്ഞമ്പു, അതിന് ഭൂമി നമുക്കും കിട്ടുമെന്ന് എന്താണെന്ന് ഉറപ്പ്? രാവുണ്ണി, ഒരു ഉറപ്പും ഇല്ല. ദാനം നടക്കണവരെ, അങ്ങ് കരുതുന്നതുവരെ തന്നെ ഒരു സുഖമല്ലേ? കുഞ്ഞമ്പു, അതിനാദ്യം ഇതൊന്ന് വിശ്വസിക്കാനാവണ്ടേ? രാവുണ്ണി, നല്ല കാര്യത്തിന് സംശയം പാടില്ല. ആ കുഞ്ഞമ്പു, കാര്യസ്ഥനല്ലേ ആ വരുന്നത്? കുഞ്ഞമ്പു ഒരരികുമാറി ശ്രദ്ധിക്കുന്നു. കുഞ്ഞമ്പു, അതേടാ, കാര്യസ്ഥൻ തന്നെ. രാവുണ്ണി, ഇങ്ങോട്ടാവൂ. കുഞ്ഞമ്പു, അല്ലാതെ എന്തിനാ ഈ വഴി വരണത്? രാവുണ്ണി, നമുക്കുള്ള ഭൂമിയും കൊണ്ടുവരവ്. ആ ചിരി കണ്ടാലറിയാം. കുഞ്ഞമ്പു, ആയിരിക്കൂ. രാവുണ്ണി, അല്ലാതെ കാര്യസ്ഥൻ വരിക പതിവുണ്ടോ? കുഞ്ഞമ്പു, അയാൾ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്. ഭൂമി തരുമെന്ന് പറയാൻ തന്നെയാണ്. ചിരിയുമായി വരുന്ന കാര്യസ്ഥൻ അവരെ ഗൗനിക്കാതെ പോകുന്നു. എളിഫ്യരായി വേദനയോടെ അവർ പരസ്പരം നോക്കുമ്പോൾ തിരിച്ചു വന്ന കാര്യസ്ഥൻ ആ ദയനീയത ആസ്വദിച്ച് പൊട്ടിച്ചിരിക്കുന്നു. കാര്യസ്ഥൻ, ഇങ്ങ് അടുത്തു വരൂ. രാവുണ്ണി, എന്തിനാ ഇങ്ങനെ കളിയാക്കി ചിരിക്കാനല്ലേ? കാര്യസ്ഥൻ, ചിരിക്കാനല്ല രാവുണ്ണി, മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ. കുഞ്ഞമ്പു, ആണോ രാവുണ്ണിയോട്? എന്നിട്ടെന്താ നമുക്ക് ചിരിക്കാനാവാത്തത്? കാര്യസ്ഥൻ പൊട്ടിച്ചിരിക്കുന്നു. ആ ഒരു സ്വകാര്യം, രണ്ടുപേരും സ്വകാര്യവും. കാര്യസ്ഥൻ, ഇരുചെവി അറിയരുത്, പരമരഹസ്യമാ. എൻ്റെ വീട്ടുമുറ്റത്തെത്തുക. രാവുണ്ണി, എന്തിനാ? കാര്യസ്ഥൻ ചുണ്ടിൽ വിരൽ വെച്ച്, ഷു, സ്വകാര്യമാ, ആരും അറിയരുത്. കാര്യസ്ഥൻ വന്ന വഴി തിരക്കിട്ട് പോകുന്നു. രാവുണ്ണി, എന്തിനാ? കുഞ്ഞമ്പുവിനോട്, എന്തിനാ? കുഞ്ഞമ്പു, ഭൂമി തരാൻ അല്ലെന്തിനാ? രാവുണ്ണി, അതിലെന്താടോ സ്വകാര്യം? നാടുനീളെ കൂവി നടക്കണ കാര്യമല്ലേ? കുഞ്ഞമ്പു, എങ്കിൽ ഭൂമി തരില്ല എന്ന് പറയാനാവും. നമുക്ക് രണ്ടാക്കും മാത്രം പഴയ പോലെ അങ്ങുന്നിൻ്റെ നിലത്ത് ചോര നീരാക്കി നയിക്ക തന്നെ. നെടുവീർപ്പ്, രാവുണ്ണിയെ. രാവുണ്ണി, എന്താ? കുഞ്ഞമ്പു, ദൈവത്തിനെ മനസ്സിലിരുത്തി പുറപ്പെടണ്ടേ? ഇരുത്തിയോ? രാവുണ്ണി, കുഞ്ഞമ്പു, എങ്കിൽ നടക്കാം. ദൈവമേ, സഹായിക്കാനും ഉണ്ടെങ്കിലിപ്പോൾ സഹായിച്ചു. രാവുണ്ണി, പിന്നെ സഹായിച്ചിട്ട് കാര്യമില്ല കേട്ടോ. പ്രാർത്ഥനയിൽ മുഴുകിയപ്പോൾ രാവുണ്ണിയെ കുഞ്ഞമ്പു തട്ടി ഉണർത്തിക്കൊണ്ട് പോകുന്നു. പിഴ നാടകത്തിലെ ഒന്നാം രംഗത്തിലെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി അതിനകത്ത് പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൂടി ഒന്നുകൂടി നോക്കാം. രംഗം ഒന്ന്, പ്രധാന സംഭവങ്ങൾ. രാവുണ്ണി എന്ന നാടകത്തിലെ ഒന്നാം രംഗമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അപ്പം രംഗം ഒന്നിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടി നോക്കാം. ആദ്യം തന്നെ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു ശവം എടുത്തുകൊണ്ട് ഏതാനും പേര് പ്രവേശിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ശവം തന്നെ ഒരു മഞ്ചലായി തീരുന്നതാണ്. ശവം ആരുടേതാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. വഴിയോരത്ത് രാവുണ്ണിയെ കാണുന്നതായിട്ടുള്ളൊരു തോന്നലുണ്ടാകുന്നു. ശവം എടുത്തിരിക്കുന്നവർ ഞെട്ടി പരിഭ്രമിക്കുന്നു. ശവം ആരുടേതാണെന്ന് ചോദിക്കുന്നു. മുന്നിൽ കണ്ട രൂപം ആരുടേതാണെന്ന് അവർ പരിഭ്രമിക്കുന്നു. അപ്പം ആദ്യം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് എന്താണ്, രാവുണ്ണി എന്ന നാടകം തുടങ്ങുന്നത് തന്നെ എന്തിലാണ്? ക്ലൈമാക്സിലാണ്. അപ്പം പിന്നീട് എന്താണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? ആ പിരാന്തൻ രാവുണ്ണി തടസ്സം നിൽക്കുന്നു എന്നും ശവമടക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ ചുമട്ടുകാർ ആവലാതിപ്പെടുന്നുണ്ട്. അപ്പം രാവുണ്ണിയുടെ രൂപം പല ഭാഗത്തും തെളിഞ്ഞ് മറയുകയാണ്. അപ്പം സ്വൈര്യക്കേട് മൂലം അവർ ശവം നിലത്ത് വയ്ക്കുകയാണ്. അതിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ അത് രാവുണ്ണിയാണെന്ന് അറിയുകയാണ്.
അപ്പം പിരാന്തനായ രാവുണ്ണി ചില പിരാന്തുകൾ കാട്ടുകയാണെന്ന് അവർ സംശയിക്കുകയാണ്. അപ്പം പൊരുതികേട് വന്ന ആളുകൾ ശവം ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോവുകയാണ്. അപ്പം ചത്തിട്ടും തന്നെ കുഴിച്ചിടാത്തതിൽ രാവുണ്ണി അസ്വസ്ഥനാവുകയാണ്. ജീവിതത്തിനും മരണത്തിനുമിടയിൽ നിൽക്കുന്ന രാവുണ്ണിയും അത് കണ്ട് പരിഭ്രമം പൂണ്ട ശങ്കരനും രംഗത്ത് ശേഷിക്കുകയാണ്. ഇതെല്ലാം തന്നെ എന്താണ് ഒന്നാം രംഗത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. പിന്നീട് എന്താണ്, ശങ്കരനും രാവുണ്ണിയും കൂടിയാണ് എന്താണ് അവരുടെ പൂർവ്വകഥകൾ ഓർക്കുകയാണ്. കുഞ്ഞോമന നമ്പ്യാരുടെ അറിയിപ്പ് കേൾക്കുന്നതോടെ രംഗം തെളിയുകയാണ്. അപ്പോൾ കുഞ്ഞോമന നമ്പ്യാരുടെ അറിയിപ്പോടെയാണ് ആ രംഗം തെളിയുന്നത്. അപ്പോൾ മുതലാളിയുടെ കാര്യസ്ഥൻ കടന്നു വന്ന് നമ്പ്യാർ ഭൂമി ദാനം ചെയ്യുന്നു എന്ന വിവരം അറിയിക്കുകയാണ്. അപ്പോൾ സ്വന്തമായി ഭൂമി ഇല്ലാത്തവർക്ക് മുതലാളി ഭൂമി ദാനം ചെയ്യുന്നു എന്നറിയുന്നതിൽ രാവുണ്ണിയും കുഞ്ഞമ്പും സന്തോഷിക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടെന്ന് അവർ സമാശ്വസിക്കുകയാണ്. അപ്പം ഇത് ഇത്രയും കാര്യങ്ങളാണ് ഒന്നാം രംഗത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ.